ഹേയ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്കറിയാം ഒത്തിരി ദിവസമായി ഞങ്ങൾ വീഡിയോസ് ഇട്ടിട്ട്. അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഞങ്ങളുടെ. ഒരു ന്യൂ ഇയറും ആയിരുന്നില്ല ഞങ്ങളുടെ. ന്യൂ ഇയർ തൊട്ട് ഇങ്ങോട്ടേക്ക് കുറേ പ്രശ്നങ്ങളായിരുന്നു. ഞങ്ങൾ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ പനി ആണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്താ പറയാ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തതും. വീഡിയോസ് സത്യം പറഞ്ഞ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് ഇടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ഇതെടുത്തത്, കുറച്ച് ഗ്യാപ്പ് എടുത്തത് മനഃപൂർവ്വം തന്നെ. അതെ. അപ്പൊ എന്തായാലും ഇപ്പൊ പനിയൊക്കെ ഏകദേശം കുറഞ്ഞ് വന്ന രീതിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഞങ്ങൾ വീഡിയോ എടുക്കാന്ന് വെച്ചത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു 31-ാം തീയതി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ചച്ചുവിന് ചെറുതായിട്ട് ഒരു പനി തുടങ്ങി. ഒരു രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ തൊട്ട് ചച്ചുവിന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അന്ന് ഓഫീസിൽ പോയി, ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോയി. എനിക്ക് ഹാഫ് ഡേ ആയിരുന്നു. ഞാനപ്പോ ഉച്ചയായപ്പോ സ്വാതിയുടെ വിളി വന്നു, പറഞ്ഞു ഇവക്ക് പനി ലേശം കൂടുതലുണ്ട്, ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ കൂടുതലാണ് കാണിക്കുന്നത്, അപ്പോൾ വേഗം തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ കുഴപ്പമില്ല, വൈറൽ ഫീവർ ആണ്, മരുന്ന് കൊടുത്താൽ മതി, മാറിക്കോളും. വേറെ പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം മരുന്നേ കൊടുക്കാത്തേ ഉള്ളൂ. അപ്പോൾ മരുന്ന് കൊടുത്തു. ഞങ്ങൾ വീട്ടിൽ വന്നു, മരുന്ന് കൊടുത്തു, കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരുന്നു. അപ്പോൾ അപ്പോൾ അങ്ങനെ ചച്ചുവിൻ്റെ പനിയൊക്കെ കാരണം ഞങ്ങൾ ഭയങ്കര ഡള്ളായിരുന്നു 31-ാം തീയതി. അപ്പോൾ നമുക്ക് ന്യൂ ഇയർ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുമാത്രമല്ല, സ്വാതി പിന്നെ സ്വാതിയുടെ ഫ്രണ്ട്സും ബാക്കി 3 പേരൊക്കെ കൂടി ഒരു ഡാൻസ് പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ അത് ഈ ന്യൂ ഇയർ ഈവൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു ടൊറന്റോയിൽ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു സ്റ്റേജ് ഷോ പോലെ സംഭവം കളിക്കാവുന്നതായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും ഇപ്പോൾ ഇവരും 4 പേരും കൂടി 4 മാസമായിട്ട് ഒരു 1.5 മാസമായിട്ട് ഇവർ കട്ട പ്രാക്ടീസിലാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ നമ്മുടെ ഈ പനിയൊക്കെ കാരണം സ്വാതിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ബാക്കി 3 പേരും പോയി കളിച്ചു. അപ്പോൾ സ്വാതി അതിൻ്റെ വിഷമത്തിലും കൂടി ആയിരുന്നു, പ്ലസ് ചച്ചുവിനും പാടില്ല, എല്ലാം കൂടി ആയി. പിന്നെ നമുക്ക് ന്യൂ ഇയറും മര്യാദക്ക് ആഘോഷിക്കാനും പറ്റാത്തൊരവസ്ഥയായി പോയി. അങ്ങനെ അങ്ങനെ ഇരുന്ന് നമ്മൾ പിറ്റേ ദിവസം ആയപ്പോഴാണ് എനിക്കും ചെറിയൊരു പാടുകളൊക്കെ വന്ന് തുടങ്ങി. സ്വാതിക്ക് എപ്പോഴും ഉണ്ട് ചെറുതായിട്ടൊരു, എനിക്ക് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു പാടുകളൊക്കെ വന്ന് തുടങ്ങി. എനിക്ക് ചെറുതായിട്ട് പനിയും ടെമ്പറേച്ചറും കാണിച്ചു തുടങ്ങി. പിന്നെ എന്താ പറയുക, തൊണ്ടവേദനയൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം, ഇനി എന്താണെന്ന് ചെക്ക് ചെയ്ത് കളയാം എന്നൊക്കെ ഇരുത്തി നമ്മുടെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു. പുള്ളിക്കാരൻ മറ്റേ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, ഈ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ചെയ്യണ സംഭവം, അതുപോലെ ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്കും കോവിഡ് പോസിറ്റീവാണ് എന്നറിയണത്. അങ്ങനെ അതിൻ്റെ ഒരു സംഭവത്തിലായിരുന്നു നമുക്ക് ആദ്യമായിട്ടാണ് കോവിഡ് വരുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്താ പറയാ, നമ്മൾ കോവിഡിന്റേതായ സിംപ്റ്റംസ് ആയ മറ്റേ മണമില്ലായ്മ, രുചിയില്ലായ്മ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മൾ വാക്സിനേഷൻ എടുത്തത് കൊണ്ടായിരിക്കണം, ഫുള്ളി വാക്സിനേറ്റഡ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന ഇത്രയൊക്കെയാണ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. തൊണ്ടവേദനയൊക്കെ ഭയങ്കര വരുന്നുണ്ട് നമുക്ക്. എന്താ പറയാ, ഇറക്കാനേ, ഫുഡ് ഇറക്കാൻ പോലും ഭയങ്കര ഭയങ്കര തൊണ്ടവേദന ആയിരുന്നു എനിക്ക്. എന്റെ സൗണ്ടൊക്കെ മാറി, എനിക്ക് സൗണ്ട് പുറത്തേക്ക് വന്നില്ല, സംസാരിക്കാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയായിരുന്നു. പക്ഷെ എന്നാലും എന്താ പറയാ, അതും പനി, ആ 2 സംഭവങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അല്ലാണ്ട് നമുക്ക് വേറെ ഈ ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക്. ഈ സ്വാതി പറഞ്ഞ പോലെ ടേസ്റ്റ് ഇല്ലായ്മ അതൊന്നും ഇല്ല, എല്ലാം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുള്ളും ഈ ചൂടുവെള്ളം, കട ചായ അങ്ങനെയുള്ള പരിപാടികളിലായിരുന്നു മൊത്തം. എന്താ പറയുക, പ്രത്യേകിച്ച് പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പും. ഈ ജനുവരി അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി പുറത്ത് തണുപ്പും കൂടി, മൊത്തത്തിൽ എന്താ പറയുക, വീടിൻ്റെ അകത്ത് മൊത്തം തണുപ്പ്. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീട്ടിൽ ഹീറ്റർ ഉണ്ട്. ഹീറ്റർ ചൂട് വന്നില്ല. അത് അങ്ങനെ അവര് വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു സോറി ഞങ്ങക്ക് വരാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾക്ക് കോവിഡ് ആയത് കാരണം ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ
അവർക്ക് അവരും വന്നില്ല. അപ്പം നമ്മുടെ ചൂടും എന്താ പറയുക, നമുക്ക് തൊണ്ട ശരിയാക്കി വരുമ്പോൾ ചിലപ്പോൾ രാവിലെ തൊട്ട് മരുന്നൊക്കെ കഴിച്ച് ഗാർഗിലൊക്കെ ചെയ്ത് തൊണ്ട റെഡിയാക്കി വരുമ്പോൾ ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേക്കും തൊണ്ട പിന്നെയും പണ്ടത്തെ സ്റ്റേജ് തന്നെ ആവും. കാരണം എന്താണ്, ഈ അത്രയും തണുപ്പാണ് തൊണ്ട വലിച്ചുകൊണ്ടിരിക്കുന്നത്, റൂമിൻ്റെ അകത്ത് അത്രയും ചൂട് ഇല്ല. അപ്പോൾ അത് ഭയങ്കരമുള്ളൊരു വിഷമമുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്വാധിക്കും ചുമ വന്നു തുടങ്ങി, ചുമ കൂട്ടി തുടങ്ങി, പനി ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ചുമ വരുവായിരുന്നു, നന്നായിട്ട് ചുമ ഉണ്ടായിരുന്നു, തൊണ്ടവേദന അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല, ചെറിയ തൊണ്ടവേദന, നല്ല ചുമ, അതിന്റെ സൗണ്ട് മൊത്തം പോയായിരുന്നു, അത്രേ ഉള്ളായിരുന്നു എനിക്ക്. ഏകദേശം ഏകദേശം ഒരു രണ്ടാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ചച്ചുവിന്റെ പനിയൊക്കെ കുറഞ്ഞു. ചച്ചു 102 ഡിഗ്രി ഉണ്ടായിരുന്നു പനി, 102 ഡിഗ്രി ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 98 ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പോഴാണ് ചച്ചു ഒന്ന് ഓക്കെ ആയത്. അത്ര ഭയങ്കര ടയേർഡ് ആയിട്ടൊക്കെ ഇരിക്കണായിരുന്ന ആള്. അതേപോലെ നമ്മള് അവൾക്ക് ഒന്നും കഴിക്കണേനോ ഒന്നും കുടിക്കണേനോ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം രാത്രി ഇതേപോലെ പാല് കൊടുത്തു കഴിഞ്ഞ് അവളൊരു ഛർദിക്കല് ഛർദിച്ചു. സത്യം പറഞ്ഞാൽ അപ്പൊ ഞങ്ങള് ശരിക്കും ഞെട്ടിപ്പോയിരിക്കലും ഞെട്ടിപ്പോയി. നമ്മൾ ഈ പൈപ്പ് തുറന്നു കഴിഞ്ഞപ്പോ അതിനകത്ത് വെള്ളം വരണ പോലെ നിന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണ വായുടെ അകത്ത് നിന്ന് പോകും. അപ്പൊ അതൊക്കെ ഭയങ്കര നമുക്കൊരു വിഷമം തന്നെ ഒരു സംഭവമായിരുന്നു. അപ്പൊ അത് കാരണം ന്യൂ ഇയർ ഒരു ഭയങ്കരമായ ന്യൂ ഇയർ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വാതിന്റെ പി ആർ കാർഡ് കിട്ടി. അതാണ് ഏക ഒരു സന്തോഷം ന്യൂ ഇയർ ടൈമിൽ ഞങ്ങൾക്ക് ഉണ്ടായത്. ഇപ്പൊ എല്ലാം ഒന്ന് ഒതുങ്ങി വന്നു, നമ്മുടെ അസുഖങ്ങളായാലും എല്ലാം പരമാവധി മാറി തുടങ്ങി, ചുമ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഇപ്പോഴും ക്വാറന്റൈനിൽ തന്നെയാണ്. എന്നെ ജോലിക്ക് തിരിച്ചു വിളിച്ചിട്ടില്ല മിക്കവാറും. ഒരു എനിക്ക് ഒന്ന് മിക്കവാറും ഒരു 10-ാം തീയതിയൊക്കെ ആവും ജോലിക്ക് തിരിച്ച് കയറുമ്പോൾ. പിന്നെ ഈ വീഡിയോ ഇനി എന്താണ് വരണേന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഈ വീഡിയോ വരുമ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നത്. അപ്പം എന്തായാലും ഇത് ഞങ്ങളുടെ ഇപ്പോൾ ക്വാറന്റൈൻ ടൈമാണ്, അതാണ് ഞങ്ങൾ ഈ മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഇനിയിപ്പോൾ ചച്ചു എപ്പോഴും അവൾ നമ്മുടെ മേത്ത് തന്നെയാണ്. അപ്പം ഇനി അവൾക്ക് ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവരുതല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് മാസ്ക് ഒക്കെ ഇട്ടിരുന്നിരിക്കുന്നത്. അതെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ ഈ 31-ാം തീയതി ഈ സംഭവങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് 30-ാം തീയതി നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ December 30-ാം തീയതി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതിൽ ആദ്യമായിട്ട് അവസാനത്തിൽ നമുക്കൊരു സന്തോഷം, അതെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു സെലിബ്രേഷൻ, ചെറിയൊരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം ഇത്രയും നാള് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കാനഡയിൽ വന്നിട്ട് ഇത്രയും നാൾ മര്യാദക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഓരോരോ കാരണങ്ങളുണ്ട്, അത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പോയി. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം, ചച്ചും കൂടി ഉള്ളതാണ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ, ചെറിയൊരു സെലിബ്രേഷൻ, ഞങ്ങൾ മാത്രം, ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ, അങ്ങനെ ഒരു സെലിബ്രേഷൻ ഒന്ന് ഒരുക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി എങ്ങനെയിട്ടെന്ന് പറയും. അപ്പോൾ എന്തായാലും ഞങ്ങൾ അധികം സംസാരിക്കണില്ല, കാരണം അധികം സംസാരിച്ച് സ്ട്രെയിൻ ആവുന്നുണ്ടല്ലോ. അതാണ് ഞങ്ങളിപ്പോൾ ഇതിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാണ്ട് പോകരുത്. എന്തായാലും നമ്മുടെ ചെറിയൊരു സെലിബ്രേഷൻ ഒന്ന് കണ്ടിട്ട് വരൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി ഡേ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്തെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വരണ വഴിയാണ്. ഇന്നിപ്പോൾ December 30-ാം തീയതി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞങ്ങൾ ഓൾറെഡി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. സ്വാതിക്ക് വെഡിങ് ആനിവേഴ്സറി പരമായുള്ള ഗിഫ്റ്റുകളൊക്കെ ഞാൻ മേടിച്ച് കൊടുത്തു. പക്ഷേ എന്നാലും എനിക്ക് എന്താ പറയുക, അവളെ എനിക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ചെയ്യണം എന്നൊരു തോന്നൽ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട്. അപ്പോൾ അവളെപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവണം. കാരണം എല്ലാ തീരുമാനങ്ങളും അവളെ ഞാൻ ഉൾപ്പെടുത്തി എടുക്കുന്നത്, കാരണം നമുക്ക് സർപ്രൈസിങ് എന്ന് പറഞ്ഞൊരു ഘടകം അവിടെ ഇല്ല. അപ്പോൾ അവളൊന്നിനും നമുക്ക് സർപ്രൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് ഒരു കാര്യം. അപ്പം ഇന്നിപ്പോൾ ഞാനൊരു ചെറിയൊരു സർപ്രൈസ്, വേറൊന്നുമല്ല, നമ്മൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയുള്ള കേക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ മേടിച്ചു. അത് അവൾക്ക് അറിയാം കേക്ക് ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പം ഞാൻ ചുമ്മാ ഇന്ന് ചെറിയൊരു ബൊക്കയും പിന്നെ ഒരു ചെറിയൊരു ബലൂണും
ഞാൻ മേടിച്ചിട്ടുണ്ട്. ബലൂൺ എന്ന് വെച്ചാൽ ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ട് ബലൂൺ. അപ്പോൾ ഇത് രണ്ടും ഞാൻ അവൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, വേറെ അങ്ങനെ എക്സൈറ്റിംഗ് പരമായുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും എന്താ പറയുക, നമ്മുടെ ഒരു സന്തോഷം, എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളെയും കൂടി അറിയിക്കുന്നു. നിങ്ങളും കൂടി അത് കാണണം എന്നൊരാഗ്രഹം. അപ്പോൾ സ്വാതിയുടെ ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാൻ നോക്കി. അപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി സാധനം മേടിച്ചു. ഞാനിപ്പോൾ സാധനം മേടിച്ചു. ഞാനിപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണത്. അപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് ഡോറ് തുറന്ന് കയറുന്നു. അവളുടെ കയ്യിൽ ഈ സാധനം ഞാൻ കൊടുക്കുന്നു, ഹാപ്പി ആനിവേഴ്സറി എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസിങ് ഫാക്ടർ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കാണാം. ഓക്കെ, കീപ്പ് വാച്ചിങ്. അപ്പോൾ ഗൈസ്, ഞാൻ ദേ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറി. കണ്ടില്ലേ, ഗിഫ്റ്റല്ലേ സ്വാതിക്ക് കൊടുക്കാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് സ്വാതി കാണുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ എന്തായാലും ബാക്ക് ക്യാമറ ഒക്കെ കേട്ടോ. ഓക്കെ, വന്നേ. ഹാപ്പി ആനിവേഴ്സറി. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ സ്വാതിക്ക് മേടിച്ച ബലൂൺ, ഹാപ്പി ആനിവേഴ്സറി ബലൂൺ. എന്ത് കോലോണ് മോളെ, നല്ല ഉടുപ്പിട്ട് നിന്നോളെ. ഉറങ്ങിടാ, അച്ഛൻ എന്നെ മേടിച്ചേക്കണ നോക്കിയ പൊന്നാ. അയ്യോ, ഉടുപ്പില്ല പൊന്നൂനി, ഉടുപ്പില്ലേ, ഡൈപ്പർ ഇട്ടിടക്കണാ. അയ്യേ, അച്ഛൻ എന്നെ മേടിച്ചേക്കണ നോക്കിയ അമ്മക്ക്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സ്വാതി റെഡി ഒന്നും ആയിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് റെഡി ആയിട്ടൊക്കെ കേക്ക് മുറി പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ കീപ്പ് വാച്ചിങ്. നമ്മുടെ തേർഡ് വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു ചെറിയ സെലിബ്രേഷൻ ആണ് ഇത്. അതെ, വളരെ ചെറിയ സെലിബ്രേഷൻ ആണ്. ഇവൻ ഈ മൂന്നും എഴുതിയേക്കുന്ന സാധനം വരെ ഞങ്ങള് കേക്കിൽ കുത്തില്ല. കേക്ക് കാണാതെ നല്ല ഭംഗിയുണ്ട്. അപ്പൊ അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ മൊത്തം വൃത്തിയുടെ സാധനം ഞങ്ങൾ ക്യാൻഡിൽ കൈ പിടിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഞങ്ങൾ ഊതി കെടുത്താൻ പോവുകയാണ്. അപ്പൊ തേർഡ് വെഡിങ് ആനിവേഴ്സറി ആശംസിച്ചു. ഊതി പോയി, തീ പോയി. ഓക്കെ, അപ്പൊ നമ്മുടെ കേക്ക് മുറിയിലേക്ക് കിടക്കാം. ഞങ്ങൾ ഇതുവരെ മര്യാദക്ക് ഒരു വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ടില്ല, ആഘോഷിക്കാൻ പറ്റിയ ആഘോഷിച്ചില്ല. ചില കാരണം കൊണ്ട് ഫസ്റ്റും സെക്കൻഡും ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. തേർഡ് പിന്നെ ഇതാണ് ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി മര്യാദക്ക് ആഘോഷിക്കുന്ന. അത് ചച്ചു ഉള്ളതുകൊണ്ട് കാരണമാണ്. ശരിക്കും കൂടുതൽ നമ്മുടെ തത്തോമിയാണ് ഞങ്ങൾക്ക്. അപ്പൊ എന്തായാലും നമുക്ക് കേക്ക് കുറിക്കാം. ഈ കൈത തട്ടാ മതി, പിടിക്കണ, പിടിക്കുമല്ല. ഹാപ്പി, അത് മുറിക്കാൻ പറ്റാതെ പ്ലാസ്റ്റിക്. ഞാൻ അച്ഛ എടുക്കട്ടെ. എന്നാ പൊന്നങ്ങണ്ട, പൊന്നങ്കട്ട. ഈ അണ്ണ അണ്ണാനാണത്രേ പിന്നെ തര. അച്ഛോട് പറയാം, അച്ഛോട് അമ്മോട് പറഞ്ഞേ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇപ്പൊ എനീറ്റോളെ, അവളിപ്പൊ എനീറ്റ് നല്ല ഉറക്കത്തിൽ നിന്ന് എനീറ്റ് ഡ്രസ്സുമായിട്ട് കണ്ട് നിർത്തിയാണ്. അതുകൊണ്ട് ഉഷാറില്ലാത്തത്.
തരട്ടോ പാല് തരാട്ടോ പാല് തരാട്ടോ. അപ്പൊ ഗൈസ് ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ചെറിയൊരു ആഘോഷം അത്രേ ഉള്ളൂ, ബാക്കി വലിയ ആഘോഷങ്ങളൊക്കെ നടത്തണമെന്നുണ്ട്. പക്ഷെ വേറെ നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും കൂട്ടി വിളിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം കാരണം നമുക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിർത്താൻ പറ്റത്തില്ല. ഇവിടെ എന്താ പറയുക, 10 അതായത് മാക്സിമം 10 ആണ് ഒരു ഹൗസ് ഹോൾഡ് ആയിക്കൂടെ അലോ ചെയ്തേക്കണത് അവര് ഈ ഗവൺമെന്റ്. അപ്പൊ അത് കാരണം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ച് ആഘോഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ആഘോഷിക്കുന്നു. അതെ. അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.